നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ജയറാം 1990. നടൻ ജയറാം അഭിനയിച്ച 1990 ചിത്രങ്ങളുടെ ഒരു ലിസ്റ്റും അവലോകനവും ബോക്സ് ഓഫീസ് സ്റ്റാറ്റസുമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 15 ചിത്രങ്ങൾ ജയറാമിന് 90 റിലീസ് ഉണ്ടായിരുന്നു. 88 ജയറാം എന്ന് പറഞ്ഞ നടൻ വന്നത്. നമ്മൾ 1988 1989 നമ്മൾ അവലോകനം ചെയ്തു. ഇത് 90 വന്നിരിക്കുകയാണ്. സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജനുവരി 12 റിലീസായ സിനിമയാണ് വർത്തമാനകാലം. ഐ വി ശശിയുടെ സംവിധാനത്തിൽ ഉർവശി നായികയായിട്ട് അഭിനയിച്ച ഈ സിനിമ, നായകന്മാരായി ബാലചന്ദ്രൻ മേനോൻ, പിന്നെ മറ്റ് പ്രധാന റോളുകളിൽ ജയറാം, സുരേഷ് ഗോപി തുടങ്ങിയവരുണ്ട്. സ്ത്രീ പ്രാധാന്യമുള്ളൊരു സിനിമയായിരുന്നു അത്. ഐ വി ശശിയുടെ മറ്റ് മേജർ ചിത്രങ്ങളുടെ വിജയം പോലെ ഈ സിനിമ ഒരു വിജയം നേടിയില്ല എങ്കിൽ തന്നെയും മികച്ച ഒരു സ്ത്രീപക്ഷ സിനിമ എന്ന നിലയിൽ ഈ സിനിമ അക്കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയാണ്. അടുത്ത സിനിമ ഏതാ നോക്കാം. ഭരതൻ്റെ സംവിധാനത്തിൽ ജയറാം, ഉർവശി, ബേബി ശ്യാമിലിയുടെ മാളൂട്ടി, ഒരു കുടുംബ സിനിമയായി തുടങ്ങി ക്ലൈമാക്സിൽ വളരെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോയ സിനിമയാണ് മാളൂട്ടി. നമ്മുടെ ബോർവെൽ, അതിൽ പെട്ടുന്ന അപകടം, ഈ ഒരു സബ്ജക്റ്റ് വെച്ച് തന്നെ കഴിഞ്ഞ വർഷം നയൻതാരയുടെ ഒരു തമിഴ് സിനിമ തമിഴ്നാട്ടിൽ വലിയ വിജയം നേടിയിരുന്നു. ഫെബ്രുവരി 2 റിലീസായ മാളൂട്ടി ജയറാമിനെ ഒരു വിജയ ചിത്രമായി മാറി. അടുത്തതായി മാർച്ച് 14 റിലീസായ സിനിമയാണ് ലെനിൻ രാജേന്ദ്രൻ്റെ വചനം. സിത്താര, ജയറാം, സുരേഷ് ഗോപി, ചാരുഹാസൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമ ക്രിറ്റിക്കലി വളരെ മികച്ച അഭിപ്രായമാണ് നേടിയത്. ഈ സിനിമ കണ്ടവരാരും മറക്കാത്തൊരു സിനിമയാണ് വചനം. സിനിമയിൽ വളരെ മികച്ച ഒരു ഹിറ്റ് ഗാനവുമുണ്ട്, ഒരു ക്ലാസിക് ഗാനം. ഒരു സാധാരണ കമേഴ്സ്യൽ സിനിമ എന്ന ഒരു ശൈലിയല്ല ഈ സിനിമ നമ്മൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ഒരിക്കലും മറക്കാത്ത ഒരു പ്രസൻറ്റേഷൻ വചനം എന്ന സിനിമയിലൂടെ ലെനിൻ രാജേന്ദ്രൻ കാഴ്ചവെച്ചു. അപ്പോൾ ഇതുപോലുള്ള ഒരു പാരലൽ സിനിമ അല്ലെങ്കിൽ ഒരു ആർട്ട് ഹൗസ് സിനിമ ശ്രദ്ധിക്കപ്പെടേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് നമുക്ക് വചനത്തെക്കുറിച്ച് സംസാരിക്കാം. വചനം ബോക്സ് ഓഫീസിൽ ഒരു ശരാശരി വിജയത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. അടുത്തതായി ജയറാം ഒരു സ്പെഷ്യൽ റോളിൽ, ഗസ്റ്റ് റോളിൽ അഭിനയിച്ച സിനിമയാണ് പാവം പാവം രാജകുമാരൻ, കമലിൻ്റെ സംവിധാനം. ശരണ്യ, ശ്രീനിവാസൻ പ്രധാന കഥാപാത്രം, പിന്നെ മറ്റു പ്രമുഖ കഥാപാത്രങ്ങൾ ചെയ്ത് സിദ്ദിഖ്, മണിയമ്പിള്ള രാജു, ജഗദീഷ് മാമുക്ക തുടങ്ങിയവരാണ്. ഈ സിനിമ തന്നെ പ്രിയദർശൻ തമിഴിൽ റീമേക്ക് ചെയ്തിരുന്നു. പാവം പാവം രാജകുമാരൻ എന്ന ഈ കമൽ ചിത്രം കേരളത്തിലൊരു വലിയ വിജയമാണ് നേടിയത്. അടുത്ത റിലീസ് മെയ് 4 പത്മരാജൻ്റെ ഇന്നലെ. അംനേഷ്യ ബേസ് ചെയ്തുള്ള സബ്ജക്റ്റ്, സുയോഭന നായികയായിട്ട് അഭിനയിച്ചു, നായകന്മാരായ ജയറാമും സുരേഷ് ഗോപിയും. റൈറ്ററുടെ വളരെ വലിയൊരു സപ്പോർട്ട് കിട്ടിയ റോളാണ് സുരേഷ് ഗോപി ചെയ്തത്. അതുകൊണ്ട് തന്നെ മികച്ചൊരു പ്രകടനം സുരേഷ് ഗോപിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. അക്കാലത്ത് സുരേഷ് ഗോപി അവാർഡ് നേടിയെടുക്കുമെന്നുവരെ പറയപ്പെട്ട ഒരു പെർഫോമൻസ് സുരേഷ് ഗോപിയിൽ നിന്നും ഇന്നലെ എന്ന സിനിമ കണ്ട പ്രേക്ഷകർ വിധിയെഴുതി. ജയറാം, ശോഭന, സുരേഷ് ഗോപി എന്നിവർക്ക് മറക്കാൻ പറ്റാത്ത ഒരു വിജയമായി ഇന്നലെ മാറി. മലയാളികൾ മറക്കാത്തൊരു ഇഷ്ട ചിത്രമായി ഇന്നലെ ഇന്നും നിലനിൽക്കുന്നു. അടുത്ത സിനിമ മെയ് 18 റിലീസായിരിക്കുന്നു, തൂവൽ സ്പർശം, കമലിൻ്റെ സംവിധാനത്തിൽ. ജയറാം, മുകേഷ്, സായ്കുമാർ നായകന്മാരായിട്ട് അഭിനയിച്ചു. കൂടെ സുരേഷ് ഗോപി, ഉർവശി തുടങ്ങിയവരുണ്ടായിരുന്നു. ഹോളിവുഡ് സിനിമയുടെ റീമേക്കാണ്. വളരെ നല്ലൊരു എൻ്റർടൈനറായി ഈ സിനിമ വന്നിരുന്നു. ഈ സിനിമ തമിഴിലും റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു, തായമ്മ എന്ന പേരിൽ. മെയ് 1 റിലീസായ തൂവൽ സ്പർശം അക്കാലത്ത് ബോക്സ് ഓഫീസിൽ നല്ല രീതിയിൽ വിജയം നേടിയൊരു സിനിമയാണ്.
അടുത്തതായി നമ്മൾ നോക്കുന്ന സിനിമ ജൂൺ 21 റിലീസായ നന്മ നിറഞ്ഞൻ ശ്രീനിവാസൻ. വിജി തമ്പിയുടെ സംവിധാനം, രഞ്ജിത്തിൻ്റെ രചന, ജയറാം, മുകേഷ്, സിദ്ദിഖ്, തിലകൻ, കുഞ്ചൻ, ഉർവശി തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചത്. ശരാശരി നിലവാരം പുലർത്തിയ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ശരാശരി വിജയവും നേടിയെടുത്തു. അടുത്ത ശ്രീകുട്ടിൻ്റെ സംവിധാനം, പാവക്കൂത്ത്, രഞ്ജിത്തിൻ്റെ രചന, ജയറാം, രഞ്ജിനി, പാർവതി തുടങ്ങിയവർ അഭിനയിച്ചു. ജൂലൈ 7 ഈ സിനിമ റിലീസായത്. കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമാക്കിയെടുത്ത സിനിമ, ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഒരു വിജയം ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല എങ്കിലും നമുക്ക് മാക്സിമം ഒരു ആവറേജ് എന്ന് പറയാൻ സാധിക്കും ബോക്സ് ഓഫീസിൽ. അടുത്തതായി ഓഗസ്റ്റ് 31 റിലീസായ സിനിമയാണ് ഓണക്കാലത്ത് റിലീസായ സിനിമ. 90 തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി മാറുകയാണുണ്ടായി. സത്യനന്ദിക ശ്രീനിവാസൻ്റെ തലയണ മന്ത്രം, ജയറാം, പാർവതി, ശ്രീനിവാസൻ, ഉർവശി. ഇന്നും മലയാള പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സത്യനന്ദിക സിനിമയായി തലയണ മന്ത്രം നിലനിൽക്കുന്നു. അടുത്ത നോക്കാം. ഓഗസ്റ്റ് 31 തന്നെ റിലീസായ മറ്റൊരു സിനിമയാണ് ശുഭയാത്ര, കമലിൻ്റെ സംവിധാനം, ജയറാം, പാർവതി, ഇന്നസെൻസ്, സിദ്ദിഖ്, കെ പി എസ് സി ലളിത, പിന്നെ മാമുക്കോയ തുടങ്ങിയവർ അഭിനയിച്ചു. നമ്മുടെ തമിഴ് നടനായ മൻസൂർ അലിഖാൻ ഒരു ചെറിയ റോളിൽ ഈ സിനിമ വന്നിട്ടുണ്ട്. വളരെ മികച്ച ഒരു സബ്ജക്റ്റാണ് ഈ സിനിമയിൽ പറഞ്ഞത്, നമ്മുടെ ബോംബെയിലുള്ള താമസ സൗകര്യങ്ങളുടെ ഒരു പ്രശ്നവും. അക്കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയാണ്, പക്ഷേ ഈ ചർച്ച ചെയ്യപ്പെട്ട പോലെ ഈ സിനിമയ്ക്ക് ഒരു ബോക്സ് ഓഫീസ് വിജയം നേടിയെടുക്കാൻ സാധിച്ചില്ല. മാക്സിമം ഒരു ആവറേജ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ശുഭയാത്ര എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ സിനിമ ഒരു വലിയ വിജയമാകേണ്ടിയിരുന്നു എന്നാണ്. അടുത്തതായി സെപ്റ്റംബർ 7 റിലീസായ സിനിമയാണ് സിബി മലയിലിൻ്റെ മാലയോഗം. ജയറാം, മുകേഷ്, പാർവതി, മറ്റ് പല താരങ്ങൾ അഭിനയിച്ച സിനിമ സിബിയുടെ മികച്ച സിനിമകളുടെ ലിസ്റ്റിൽ പെടുന്നതാണ്. ലോഹിതദാസിൻ്റെ രചന. പക്ഷേ സിനിമ പ്രതീക്ഷിച്ച ഒരു വിജയത്തിലേക്ക് സിനിമയ്ക്ക് പോകാൻ സാധിച്ചില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സിനിമയ്ക്ക് ടാക്സ് ഫ്രീ ലഭിച്ചിരുന്നു എന്നാണ് തോന്നുന്നത്, എനിക്ക് അത്ര ഓർമ്മയില്ല. സിബി മലയിലിൻ്റെ തന്നെ മറ്റ് പല കുടുംബ സിനിമകളുടെ ഒരു ശ്രേണിയിൽ വന്ന ഈ സിനിമ മികച്ച സിനിമ എന്ന ഒരു ലിസ്റ്റിൽ വരുമെങ്കിലും ബോക്സ് ഓഫീസിൽ ഒരു വിജയമാകാതെ പോയി. അടുത്ത നോക്കാം. ഒക്ടോബർ 25 റിലീസായ സിനിമയാണ് കുറിപ്പിൻ്റെ കണക്ക് പുസ്തകം. ജയറാം, ബാലചന്ദ്രൻ മേനോൻ, പാർവതി, സായ്കുമാർ, മോനിഷ തുടങ്ങിയവർ അഭിനയിച്ചു. ബാലചന്ദ്രൻ മേനോൻ അക്കാലത്ത് കിട്ടിയ ഒരു വിജയ സിനിമയായിട്ട് കുറിപ്പിൻ്റെ കണക്ക് പുസ്തകത്തെ നമുക്ക് കരുതാം. ഭേദപ്പെട്ടൊരു വിജയം കുറിപ്പിൻ്റെ കണക്ക് പുസ്തകം നേടിയെടുത്തു. വളരെ ശ്രദ്ധിക്കപ്പെടുന്ന റോളുകൾ ജയറാമും പാർവതിയും ഈ സിനിമയിൽ ചെയ്യുകയുണ്ടായി. കുറിപ്പിൻ്റെ കണക്ക് പുസ്തകം ബാലചന്ദ്രൻ മേനോന് വളരെ ആശ്വാസം നൽകിയൊരു സിനിമയാണ്. അടുത്ത സിനിമ നോക്കാം. ഒക്ടോബർ 26 റിലീസായ സിനിമ മറുപുറം, വിജി തമ്പിയുടെ മറുപുറം ദി അതർ സൈഡ് എന്ന ഒരു ടാഗ് ലൈനുമായിട്ടാണ് വന്നത്. ജയറാം, മുകേഷ്, സുകുമാരൻ തുടങ്ങിയവർ അഭിനയിച്ചു. ഒരു ആക്ഷൻ മോഡിലുള്ള സിനിമയാണ്, ത്രില്ലർ മോഡിൽ എടുത്ത പടമാണ്. പക്ഷേ പ്രേക്ഷകരുടെ പ്രീതി അത്രയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല. മറുപുറത്തിന് മാക്സിമം ആവറേജ് കളക്ഷനിൽ ഒതുങ്ങേണ്ടതായിട്ട് വന്നു. അടുത്ത സിനിമ നോക്കാം. ഡിസംബർ 20 റിലീസായ ജയറാമിൻ്റെ മറ്റൊരു സിനിമയാണ് രാധാ മാധവം. സുരേഷ് ഉണ്ണിത്താൻ്റെ സംവിധാനം, ലോഹിതദാസിൻ്റെ രചന, ഗീത, തിലകൻ തുടങ്ങിയവർ അഭിനയിച്ചു. അക്കാലത്ത് കുറച്ച് വിവാദമായ ഒരു സബ്ജക്റ്റ് കൈക്കലാക്കി അല്ലെ കൈവച്ചു എന്ന് പറഞ്ഞ് വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയാണ് രാധാ മാധവം. ഈ ഒരു വിവാദം ഈ സിനിമയെ ബോക്സ് ഓഫീസ് വിജയത്തിലേക്ക് അടുപ്പിച്ചതുമില്ല. ഈ സിനിമ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതിൻ്റെ സബ്ജക്റ്റിൻ്റെ ഒരു വ്യത്യസ്തതയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു സംഭാഷണങ്ങൾ അല്ലെ ചർച്ചകൾ പ്രേക്ഷകരുടെ ഇടയിൽ അക്കാലത്ത് നടന്നിരുന്നു. രാധാമാധവം പരാജയം. ഡിസംബർ 21 റിലീസായ സിനിമയാണ് രണ്ടാം വരവ്, ജയറാമിൻ്റെ 15 റിലീസ്, 90
ഓറിയന്റൽ സാജൻ എന്ന ഒരു നിർമ്മാതാവ് മലയാളത്തിൽ വളരെ കൊടികെട്ടി പറഞ്ഞിരുന്നു. 80കളിലെ തുടക്കത്തിലും മധ്യത്തിലും അങ്ങനെ. പിന്നീട് ആ നിർമ്മാതാവ് സിനിമ ലോകത്തു നിന്നും കുറച്ച് നാൾ മാറി നിന്നതിന് ശേഷം സാജ് വിഷൻ എന്ന ഒരു ബാനറിൽ തിരിച്ചു വന്നൊരു സിനിമയാണ് രണ്ടാം വരം. ഈ സിനിമയിലൂടെ ജയറാം എന്ന നടനെ മലയാള സിനിമയുടെ പുതിയ ആക്ഷൻ ഹീറോയായി അവരോധിക്കാൻ ഒരു ശ്രമം നടന്നിരുന്നു കെ മധുവിൻ്റെ സംവിധാനത്തിൽ. ഈ സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രം സുകുമാരനാണ്. രണ്ടാം വരം എന്ന സിനിമ ഈ ചിത്രവുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം വളരെ മോശം പേരാണ് നൽകിയത്. സിനിമ ബോക്സ് ഓഫീസിൽ ഒരു വമ്പൻ ദുരന്തമായി മാറുകയാണ് ഉണ്ടായത്. പ്രേക്ഷകരുടെ അന്നത്തെ ഒരു അഭിപ്രായം അവർ പറഞ്ഞത് ജയറാമിൻ്റെ ഒരു കോമഡി സിനിമയാണ് രണ്ടാം വരവ് എന്നാണ്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ 90കളിലെ ജയറാമിൻ്റെ ചിത്രങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.